russian revolution russian viplavam we are workers people by whose labor all things are made from children's toys to massive machines yet we are people deprived of the right to defend our human dignity anyone can exploit us for their interests at present we want to achieve a degree of freedom which will eventually enable us to take all power into our own hands our slogan our symbol down with the private property all means of production in the hands of people all power in the hands of the people no one exempt from work now you can understand that we are not just writers we are revolutionaries and will go on being revolutionaries as long as some people do nothing but give orders and the others do nothing but work these are the words of one of the characters ഇൻ ദി മദർ ദി നോവൽ റിട്ടൺ ബൈ വേൾഡ് ഫേമസ് റഷ്യൻ റൈറ്റർ മാക്സിംഗ് ഗോർഖി വിശ്വവിഖ്യാതനായ റഷ്യൻ നോവലിസ്റ്റ് മാക്സിം ഗോർഖിയുടെ അമ്മ എന്ന നോവലിലെ ഒരു കഥാപാത്രം പറയുന്ന വാക്കുകളാണ് ഇത് വി ആർ വർക്കേഴ്സ് നമ്മൾ തൊഴിലാളികളാണ് പീപ്പിൾ ബൈ ഹൂസ് ലേബർ ഓൾ തിങ്സ് ആർ മെയ്ഡ്സ് ഫ്രം ചിൽഡ്രൻസ് ടോയ്സ് ടു മാസ്യൂ മെഷിൻസ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവത നിർമ്മിക്കുന്നത് ഞങ്ങളാണ് യെറ്റ് വി ആർ പീപ്പിൾ ഡിപ്രൈഡ് ഓഫ് ദ റൈറ്റ് ടു ഡിഫൻറ്റ് അവർ ഹ്യൂമൻ ഡിഗ്നിറ്റി എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യാഭിമാനത്തിന് വേണ്ടി പൊഴുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ എനി വൺ ക്യാൻ എക്സ്പ്ലോയിറ്റ് ആസ് ഫോർ ദെയർ ഇൻട്രസ്റ്റ് ആർക്കും ഞങ്ങളെ ചൂഷണം ചെയ്യാം ആർക്കും അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങളെ എപ്പോൾ വേണമെങ്കിലും ചൂഷണം ചെയ്യാം അറ്റ് പ്രസൻറ്റ്സ് വി വാണ്ട് ടു അച്ചീവ് എ ഡിഗ്രി ഓഫ് ഫ്രീഡം വിച്ച് വിൽ ഇവഞ്ച്വലി എനേബിൾ അസ് ടു ടേക്ക് ഓൾ പവർ ഇൻ യുവർ ഓൺ ഹാൻഡ്സ് കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലെടുക്കുവാൻ കഴിയത്തക്ക മണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്കിപ്പോൾ വേണ്ടത് അവർ സ്ലോഗൺസ് ആർ സിമ്പിൾ ഡൗൺ വിത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ ഓൾ പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ no one exempt from work now you can understand that we are not just writers ഞങ്ങൾക്ക് ലളിതമായ മുദ്രാവാക്യങ്ങളേ ഉള്ളൂ സ്വകാര്യ സുതുടമ സമ്പ്രദായം നശിക്കട്ടെ എല്ലാ ഉൽപാദനോപാധികളും ജനങ്ങൾക്ക് എല്ലാ അധികാരവും ജനങ്ങൾക്ക് അദ്ധ്വാനം എല്ലാവരുടെയും ചുമതല ഞങ്ങൾ വെറും കലാപകാരികൾ അല്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ വി ആർ റെവല്യൂഷണറീസ് ആൻഡ് വിൽ ഗോ ഓൺ ബീങ് റെവല്യൂഷനറീസ് ആസ് ലോങ് എസ് സം പീപ്പിൾ ഡൂ നത്തിങ് ബ് ഗീവ് ഓർഡേഴ്സ് ആൻഡ് ഓദേഴ്സ് ഡു നത്തിങ് ബട്ട് വർക്ക് നമ്മൾ വിപ്ലവകാരികളാണ് വി ആർ റവല്യൂഷണറീസ് നമ്മൾ വിപ്ലവകാരികളാണ് ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രവുമുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരുക തന്നെ ചെയ്യും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന നോവലിലെ ആ കഥാപാത്രം അവസാനിപ്പിക്കുന്നത് അപ്പോൾ റഷ്യയിലെ സാമൂഹ്യ അവസ്ഥ എന്തായിരുന്നുവെന്ന് റഷ്യയിലെ ജനങ്ങൾക്ക് ആവശ്യം എന്തായിരുന്നുവെന്ന് ആ കഥാപാത്രത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നമുക്കെന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒന്ന് കുറിച്ച് നോക്കിയാലോ ദി പ്ലേറ്റ് ഓഫ് ദി വർക്കേഴ്സ് ആൻഡ് ഫാർമേഴ്സ് ഇൻ റഷ്യ ആൻഡ് ദിയർ എയിംസ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ഇന്ത്യൻ ഈ വാക്കുകളിൽ റഷ്യയിലെ സാധാരണക്കാരായ കർഷകരുടെയും തൊഴിലാളികളുടെയും അവസ്ഥയാണ് പ്രതിഫലിക്കുന്നത് വാട്ട് എൽസ് ക്യാൻ യു മേക്ക് ഔട്ട് ഫ്രം ദീസ് വേർഡ്സ് അബൌട്ട് ദ റഷ്യൻ സൊസൈറ്റി റഷ്യൻ സമൂഹത്തെക്കുറിച്ചുള്ള ഈ വാക്കുകളിൽ നിന്നും നമുക്കെന്തെല്ലാം മനസ്സിലാക്കുവാനായിട്ട് കഴിയും വാട്ട് വെയർ ദ ഡിമാൻഡ്സ് ഓഫ് ദി വർക്കേഴ്സ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഡിമാൻഡ്സ് എന്തെല്ലാമായിരുന്നു എന്ന് നമുക്കൊന്ന് കുറിച്ച് നോക്കാം ഫസ്റ്റ് വൺ അബോളിഷ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കുക സെക്കൻഡ് വൺ എവരു വൺ ഹാസ് ടു വർക്ക് എല്ലാവരും അധ്വാനിക്കണം ആൻഡ് തേർഡ് വൺ പീപ്പിൾ ആർ സോവറിൻ ഓർ എസ്റ്റാബ്ലിഷ് പീപ്പിൾസ് സോവറിറ്റി ജനങ്ങളുടെ പരമാധികാരം സ്ഥാപിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ചില അവകാശങ്ങളാണ് റഷ്യയിലെ ജനങ്ങൾ റഷ്യയിലെ വർക്കേഴ്സ് ആൻഡ് ഫാർമേഴ്സ് തൊഴിലാളികളും അതുപോലെ തന്നെ കർഷകരും അവിടുത്തെ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടത് ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങളായിരുന്നു എന്ത് സംഭവിച്ചതെന്ന് നോക്കാം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദി സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെറ്റ് ദി ഡിമാൻഡ് സോ അപ്പോൾ റഷ്യയിലെ ജനങ്ങൾ റഷ്യയിലെ വിപ്ലവകാരികൾ ജനങ്ങൾ ഫാർമേഴ്സ് ഇവരെല്ലാം ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങൾ അവിടുത്തെ ഗവൺമെൻറ്റിന് മുന്നിലേക്ക് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങൾ അവർ ഉയർത്തിയത് അതിനുള്ള ചില സാഹചര്യങ്ങൾ പരിശോധിക്കാം ഫസ്റ്റ് വൺ ഫാർമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ് അണ്ടർ ദി ഓട്ടോക്രസി ഓഫ് ദി സാറിസ്റ്റ് എംപറേഴ്സ് ഹൂ റൂൾഡ് റഷ്യ അപ്പോൾ റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാരാണ് സാർ ടി ഇസ് എ ആർ സാർ സാറിസ്റ്റ് എംപറേഴ്സ് സാർ ചക്രവർത്തിമാർ സാർ ചക്രവർത്തിമാരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിൽ റഷ്യയിലെ ഫാക്ടറി തൊഴിലാളികളും കർഷകരും തന്നെ വളരെ ദുരിതപൂർണ്ണമായ ജീവിതമാണ് നയിച്ചു തന്നത് ഒന്നാമത്തെ കാരണം ദി ലോ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അഫക്റ്റഡ് ദി ഫാർമേഴ്സ് ഇൻകം മോറോവർ ദി ലാൻഡ്ലെസ് ഫാർമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ് അവിടെ പറയുന്നത് ദി ലോ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അഫക്റ്റഡ് ദി ഫാർമേഴ്സ് ഇൻകം കുറഞ്ഞ കാർഷിക ഉൽപാദനം അവിടുത്തെ കർഷകരുടെ വരുമാനത്തെ ബാധിക്കുകയുണ്ടായി അതുമാത്രമല്ല മോറോവർ ദ ലാൻഡ്ലെസ് ഫാർമേഴ്സ് ഹാർ ടു പേ ഹ്യൂജ് ടാക്സ് ഭൂമി ഇല്ലാത്തവരും വളരെ ഉയർന്ന നികുതി നൽകേണ്ടിയിരുന്നു മൂന്ന് ദ റഷ്യ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ് ദയർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വാസ് മീഗർ ഇറ്റ് വാസ് ദ ഫോറിനേഴ്സ് ഹൂ കൺട്രോൾഡ് മെജോറിറ്റി ഓഫ് ദി ഇൻഡസ്ട്രീസ് ദാറ്റ് എക്സിസ്റ്റഡ് ദെയർ മൂന്നാമത്തത് ദി ദ റഷ്യ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ് റഷ്യ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ പ്രദേശമായിരുന്നു ബട്ട് ദെയർ ഇൻഡസ്ട്രിയ പ്രൊഡക്ഷൻ വാസ് മീഗർ എന്നാൽ അവരുടെ വ്യാവസായിക ഉൽപ്പാദനം വളരെ കുറഞ്ഞതായിരുന്നു മീഗർ കുറവ് കുറഞ്ഞതാണ് ഇത് വാസ് ദ ഫോറിനേഴ്സ് ഹൂ കൺട്രോൾഡ് മെജോറിറ്റി ഓഫ് ദി ഇൻഡസ്ട്രീസ് ദാറ്റ് എക്സിസ്റ്റഡ് ദെയർ അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം വ്യവസായങ്ങളും നിയന്ത്രിച്ചിരുന്നത് വിദേശികളായിരുന്നു അതുകൊണ്ട് തന്നെ റഷ്യയിലുണ്ടായ വിഭവങ്ങളൊക്കെ തന്നെ ഈ വിദേശികളായിട്ടുള്ള ആൾക്കാർ ചൂഷണം ചെയ്യുകയുണ്ടായി ഇതെല്ലാം തന്നെ റഷ്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ വളരെയധികം ബാധിക്കുകയുണ്ടായി റൈറ്റേഴ്സ് ലൈക്ക് ലിയോ ലിയോടോൾസ്റ്റോയ് ഇവാൻ തക്നോവ് ആൻഡ് ആൻഡൻ ചെക്കോ ഡെപിക്റ്റഡ് ദ പ്ലൈറ്റ് ഓഫ് ദി വർക്കേഴ്സ് ആൻഡ് ഫാർമേഴ്സ് ഇൻ ദിയർ വർക്ക്സ് റഷ്യൻ സാഹിത്യകാരന്മാരായിട്ടുള്ള എഴുത്തുകാരായിട്ടുള്ള മാക്സിം മാക്സിംഗോർക്കി ലിയോ ടോൾസ്റ്റോയ് ഇവാൻ തക്നോവ് ആൻഡൻ ചെക്കോ എന്നിവരുടെ കൃതികളിലൂടെയൊക്കെ തന്നെ റഷ്യയിലെ സാധാരണക്കാരായ കർഷകരുടെയും തൊഴിലാളികളുടെയും അവസ്ഥ വിശദമായി വിവരിക്കുകയുണ്ടായി റഷ്യയിൽ സമൂഹം സാധാരണക്കാരുടെയും ഫാക്ടറി തൊഴിലാളികളൊക്കെ തന്നെ അവസ്ഥ ജീവിതാവസ്ഥ ഇവരുടെ കൃതികളിലൂടെയാണ് മനസ്സിലാക്കുന്നത് ദി മാക്സിസ്റ്റ് ഐഡിയോളജീസ് ഫോർമുലേറ്റഡ് ബൈ കാൾ മാക്സ് ആൻഡ് ഫ്രെഡറിക് ആംഗിൾസ് സ്റ്റയേഡ് ദ വർക്കേഴ്സ് കാൾ മാക്സിൻ്റെ ഫ്രെഡറിക് ആംഗിൾസിൻ്റെയും മാക്സിസ്റ്റ് ആശയങ്ങൾ കാൾ മാക്സും ഫ്രെഡറിക് ആഗ്ലസും കൂടി രൂപീകൃത രൂപീകരിച്ച മാക്സിസ്റ്റ് ആശയങ്ങൾ ജനങ്ങളെ ആവേശം കൊള്ളിക്കുകയുണ്ടായി ദേ കാൾഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ സുപ്രീമസി ഓഫ് ദി വർക്കേഴ്സ് ഇൻസ്റ്റഡ് ഓഫ് ദാറ്റ് ബൈ ദി ക്യാപിറ്റലിസ്റ്റ് അവർ ആഹ്വാനം ചെയ്യുകയുണ്ടായി എസ്റ്റാബ്ലിഷിംഗ് ദ സുപ്രീമസി ഓഫ് ദി വർക്കേഴ്സ് തൊഴിലാളികളുടെ പരമാധികാരം സ്ഥാപിക്കണമെന്നും ഇൻസ്റ്റഡ് ഓഫ് ദാറ്റ് എന്തിനു പകരമായി ബൈ ദി ക്യാപിറ്റലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് മുദ്രാളിത്വത്തിന് പകരമായി തൊഴിലാളികളുടെ സുപ്രമസി സോവറിൻറ്റി പരമാധികാരം സ്ഥാപിക്കണമെന്ന് ജനങ്ങൾ ആഹ്വാനം ചെയ്യുകയുണ്ടായി ട്രേഡ് യൂണിയൻസ് വെയർ ഫോം ഫോംഡ് ടു ഫൈൻഡ് റെമഡീസ് ഫോർ ദ പ്ലേറ്റ് ഓഫ് ദി വർക്കേഴ്സ് കർഷകരുടെയും തൊഴിലാളികളുടെയൊക്കെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വേണ്ടി രാജ്യത്തുടനീളം റേഷ്യയിലുടനീളം ട്രേഡ് യൂണിയൻസ് തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കുകയുണ്ടായി ബേസ്ഡ് ഓൺ ദി മാക്സിസ്റ്റ് ഐഡിയോളജീസ് ദി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി വാസ്ഫോമോഡ് മാർക്സിസ്റ്റ് ആശയങ്ങളെ അടിസ്ഥാനമാക്കി റഷ്യയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപം കൊണ്ടു ലേറ്റർ ദിസ് പാർട്ടി വാസ് പ്ലിറ്റിൻ ടു ദി മെൻഷെവിക്സ് ആൻഡ് ദി ബോൾഷെവിക്സ് പിന്നീട് പിൽക്കാലത്ത് ഈ പാർട്ടി രണ്ടായി പിളരുകയുണ്ടായി അതിലൊന്ന് മെൻഷെപിക്കുകളായിരുന്നു അവർ മൈനോറിറ്റി ന്യൂനപക്ഷമായ ആൻഡ് ദി ബോൾഷെവിക്സ് മെജോറിറ്റി മെജോറിറ്റി ആയിട്ടുള്ള ഭൂരിപക്ഷമായിട്ടുള്ള ബോൾഷെവിക്കുകളെന്നും മെൻഷെവിക്കുകളെന്നും ബോൾഷെവിക്കുകളും റഷ്യയിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായി പിളർന്നു മാറി ദി മെയിൻ ലീഡേഴ്സ് ഓഫ് ദി ബോൾഷെവിക്സ് ഷെവിക്സ് വെയർ ലെനിൻ ആൻഡ് ട്രോസ്കി ബോൾ ഷെവിക്കുകളുടെ മെജോറിറ്റി ആയിട്ടുള്ള ബോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ലെനിനും ട്രോസ്കിയുമായിരുന്നു അലക്സാണ്ടർ കറൻസ്കി ലെഡ് ദ മെൻഷെവിക്ക് എന്നാൽ മൈനോറിറ്റി ആയിട്ടുള്ള ന്യൂനപക്ഷമായ മെൻഷിപിക്കുകളുടെ നേതാവ് അലക്സാണ്ടർ കെറൻസ് കീമായിരുന്നു പേരുകൾ ഓർമ്മിച്ചിരിക്കാമല്ലോ ദി ക്രൈസിസ് റീച്ച് ദ ഇറ്റ്സ് വേർസ്റ്റ് വെൻ റഷ്യ ഡിഫീറ്റഡ് ഇൻ ദ റഷ്യ ജപ്പാൻ വാർ ഇൻ നയൻറ്റീൻ നോട്ട് ഫൈവ് റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ റഷ്യ വളരെ ദയനീയമായി പരാജയപ്പെട്ടു റഷ്യയിലെ സാമൂഹ്യവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് റഷ്യ ഏഷ്യൻ രാജ്യമായ ഒരു യൂറോപ്യൻ രാജ്യം ഏഷ്യൻ രാജ്യമായ ജപ്പാനുമായി പരാജയപ്പെടുന്നു ആദ്യമായി ഒരു ഏഷ്യൻ രാജ്യം യൂറോപ്യൻ രാജ്യമായ റഷ്യയെ പരാജയപ്പെടുത്തി ആദ്യമായി ഒരു ഏഷ്യൻ രാജ്യം ഒരു യൂറോപ്യൻ രാജ്യത്തെ പരാജയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആരാണ് റഷ്യയെ ജപ്പാൻ എന്ന രാജ്യമാണ് പരാജയപ്പെടുത്തിയത് ദ വർക്കേഴ്സ് ഓർഗനൈസഡ് എ ഹ്യൂജ് മാർച്ച് അറ്റ് പെട്രോ അങ്ങനെ ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഓൺ നയൻത് ജനുവരി നയൻറ്റി നോട്ട് ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതാം തീയതി പെട്രോഗാഡ് ഗാഡ് എന്ന് പറയുന്ന ഋഷിയുടെ തലസ്ഥാന നഗരത്തിലേക്ക് ജനങ്ങൾ തൊഴിലാളികൾ ഒരു വൻ പ്രതിഷേധം സംഘടിപ്പിച്ചു ദ ഡിമാൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റിഫോംസ് അവർ രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കരണവുമാണ് ആവശ്യങ്ങളായി മുന്നോട്ട് വെച്ചത് ദി മാർച്ച് വാസ് ഫയർഡ് അഡ്ബൈ ദി സോൾജിയേഴ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഡെമോൺസ്ട്രേറ്റേഴ്സ് വെയർ മാസക്കേട്സ് ഈ മാർച്ചിലേക്ക് റഷ്യൻ സൈനികർ വെടിയുതിർക്കുകയും നൂറുകണക്കിന് പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു ദിസ് ഈവൻറ്റ് ഈസ് നോൺ എസ് ബ്ലഡ്ഡി സൺഡേ ദി വർക്കേഴ്സ് ഓർഗനൈസേഷൻസ് കാൽഡ് ദി സോവിയറ്റ്സ് വെയർ ഫോമഡ് ഓൾ ഓവർ റഷ്യ ടു കണ്ടക്ട് സ്ട്രൈക്സ് റഷ്യയിലാകമാനം സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സോവിയറ്റ്സ് എന്ന പേരിലുള്ള വർക്കേഴ്സ് ഓർഗനൈസേഷൻ തൊഴിലാളികളുടെ സംഘടനകൾ റഷ്യയിൽ അങ്ങോളം ഇങ്ങോളം രൂപീകരിച്ചു വെൻ ദി സ്ട്രൈക്സ് ഗെയിൻഡ് മാസ്യൂ സ്ട്രെങ് ദ എംപറർ വാസ് കമ്പൽ ടി ഫോം എ ലെജിസ്ലേറ്റീവ് അസംബ്ലി കൾ ഡുമാ അങ്ങനെ സമരം ശക്തമായപ്പോൾ ജനകീയ പ്രതിഷേധത്താൽ സമരം ശക്തമായപ്പോൾ ദ എംപറ വാസ് കമ്പൽ ടി ഫോം എ ലെജിസ്ലേറ്റീവ് അസംബ്ലി കൾ ഡ്യൂമ ഡ്യൂമ എന്ന പേരിൽ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമനിർമ്മാണ സഭ രൂപീകരിക്കാനായി ചക്രവർത്തി നിർബന്ധനായി ഇഗ്നോറിംഗ് ദി പ്രൊട്ടസ്റ്റ് ഫ്രം ദ്യൂമ നിക്കോളസ് സെക്കൻഡ് സാർ ഡിസൈഡ് ടു ഡിസൈഡ്സിപ്പേറ്റ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ നൈൻറ്റീൻ ഫോർട്ടീൻ ഡ്യൂമ എന്ന് പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പ്രതിഷേധം വകവയ്ക്കാതെ അന്നത്തെ സാർ ചക്രവർത്തിയായിരുന്ന നിക്കോളസ് രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു എ ലോട്ട് ഓഫ് റഷ്യൻ സോൾജേഴ്സ് വെയർ കിൽഡ് ഇൻ ദിസ് ഫാർ ഈ യുദ്ധത്തിൽ ഒന്നാം ലോക യുദ്ധത്തിൽ ധാരാളം റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയുണ്ടായി ഫുഡ് ഷോർട്ടേജ് ബിക്കം സിവിയർ ബൈ നയൻറ്റീൻ സെവൻറ്റീൻ തൊള്ളായിരത്തി പതിനേഴായപ്പോഴേക്കും രാജ്യത്ത് അങ്ങോളമിങ്ങോളം ഭക്ഷണ ദൗലഭ്യം രൂക്ഷമായി മാറി തൗസൻഡ്സ് ഓഫ് വുമൺ മാർച്ച്ഡ് അലോങ് ദ സ്ട്രീറ്റ്സ് ഓഫ് പെട്രോഗാഡ് ഓൺ എയ്ത്ത് മാർച്ച് നയൻറ്റീൻ സെവൻറ്റീൻ ക്ലാബറിങ് ഫോർ ബ്രിഡ്ജ് ആഹാരം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടാം തീയതി പെട്രോഗെന്ന തലസ്ഥാന തലത്തിലെ വീടുകളിലൂടെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഒരു മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി ആവശ്യം ക്ലാമറിംഗ് ഫോർ ബ്രഡ്ഷ് ഭക്ഷണത്തിന് വേണ്ടിയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടാം തീയതി എന്ന് പറയുന്ന റഷിയുടെ തലസ്ഥാനത്ത് ഒരു മാർച്ച് സംഘടിപ്പിച്ചത് ദി വർക്കേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇൻ പെട്രോഗാഡ് തൊഴിലാളികളും പെട്രോഗാഡിൽ പല വിധത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുകയുണ്ടായി ദോ ദ സോൾജേഴ്സ് ക്ലാഷ്ഡ് വിത്ത് ദ ഡെമോൺസ്ട്രേറ്റേഴ്സ് ഇൻ ദ ബിഗിനിങ് ലെറ്റർ ദ ജോയിൻറ്റ് ദ വർക്കേഴ്സ് ആദ്യകാലത്ത് പട്ടാളക്കാർ പ്രതിഷേധക്കാരെ തല്ലിച്ചതക്കുകയുണ്ടായി എന്നാൽ പിൽക്കാലത്ത് ഈ പട്ടാളക്കാർ കൂടി പ്രതിഷേധക്കാരുടെ കൂടെ ചേരുകയുണ്ടായി ട്രാജിക് എക്സ്പീരിയൻസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് ഇൻഡ്യൂസ്ഡ് ദെം ടു ഡു സോ അപ്പോൾ സൈനികർക്കുകൂടി തൊഴിലാളികളുടെയും പ്രതിഷേധക്കാരുടെയും കൂടെ ചേരാനുള്ള കാരണം എന്തായിരുന്നു ഒന്നാം ലോക യുദ്ധത്തിൽ അവർ നേരിട്ട ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാണ് അവർക്ക് യുദ്ധത്തിൽ നേരിട്ട കഷ്ടതകളാണ് ഈ സൈനികർക്കുകൂടി തൊഴിലാളികളുടെയും പ്രതിഷേധക്കാരുടെയും കൂടെ ചേരാനുള്ള കാരണം ദ വർക്കേഴ്സ് ക്യാപ്ചേഡ് പൊട്ടോഗാഷൻ ആൻഡ് നിക്കോളസ് സെക്കൻഡ് വാസ് ത്രോൺ ഔട്ട് ഓഫ് പവർ അങ്ങനെ തൊഴിലാളികളെല്ലാം കൂടി ചേർന്ന് പെട്രോഗെന്ന് പറയുന്ന ഋഷി തലസ്ഥാന നഗരം പിടിച്ചിരിക്കുകയുണ്ടായി ആൻഡ് നിക്കോളസ് സെക്കൻഡ് വാസ് ത്രോൺ ഔട്ട് ഓഫ് പവർ അങ്ങനെ നിക്കോളസ് രണ്ടാമൻ എന്ന് പറയുന്ന സാർ ചക്രവർത്തിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ഏ പ്രൊവിഷണൽ ഗവൺമെൻറ് വാസ്ഫോമ് അണ്ടർ അലക്സാണ്ടർ കെറൻസ്കി ആരാണ് അലക്സാണ്ടർ കെറൻസ്കി ദ ലീഡർ ഓഫ് മെൻഷെവിക്സ് മെൻഷെവിക്കുകളുടെ നേതാവായിരുന്ന അലക്സാണ്ടർ കെറൻസ്കിയുടെ കീഴിൽ ഒരു ഇടക്കാല മന്ത്രിസഭ ഒരു പ്രൊഫഷണൽ ഗവൺമെൻറ്റ് ഇടക്കാല സർക്കാർ എവിടെ അധികാരത്തിൽ വന്നു റഷ്യയിൽ അധികാരത്തിൽ വന്നു അപ്പോൾ ആരായിരുന്നു അധികാരത്തിൽ വന്നത് അലക്സാണ്ടർ കെറൻസ്കി സിൻസ് ദ റഷ്യൻ കലണ്ടർ വാസ് എ ഫ്യൂ ഡേയ്സ് ബിഹൈൻഡ് ദ ഇൻ്റർനാഷണൽ കലണ്ടർ എന്നാൽ അന്ന് ആ റഷ്യൻ വിപ്ലവം ഉണ്ടായ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ റഷ്യയുടെ കലണ്ടർ ഇന്റർനാഷണൽ കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടറിനേക്കാൾ കുറച്ച് ദിവസങ്ങൾ പിന്നിലായിരുന്നു സോ ദിസ് റെവല്യൂഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ മാർച്ച് കെമി ടു ബി നോൺ എസ് ഫെബ്രുവരി റെവല്യൂഷൻ അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ കലണ്ടർ പ്രകാരം മാർച്ചിൽ നടന്ന ഈ സംഭവത്തെ റഷ്യൻ കലണ്ടർ പ്രകാരം ഫെബ്രുവരി റെവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ മാർച്ചിലാണ് ഈ വിപ്ലവം ഇന്റർനാഷണൽ കലണ്ടർ പ്രകാരം നടന്നതെങ്കിലും റഷ്യയുടെ കലണ്ടർ ഇൻ്റർനാഷണൽ കറൻ്റായിട്ടുള്ള ഗ്രിഗോറിയൻ കറണ്ടിനേക്കാർ കുറച്ച് ദിവസങ്ങൾ പിന്നിലായിരുന്നു അതുകൊണ്ട് ഈ മാറ്റത്തെ അലക്സാണ്ടർ കെറൻസ്കി അധികാരത്തിൽ വന്ന ഈ മാറ്റത്തെ ഫെബ്രുവരി റെവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത് എ ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ്സ് ഡിഡ് നോട്ട് അപ്രൂവ് ദി പ്രൊവിഷണൽ ഗവൺമെൻറ്സ് എന്നാൽ മെ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ മെൻഷേവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടുവ ഈ ഇടക്കാല മന്ത്രിസഭയെ അംഗീകരിക്കുവാൻ ചില സോവിയറ്റുകൾ സോവിയറ്റ് സംഘടനകൾ തയ്യാറായില്ല വ്ളാഡിമർ ലെനിൻ ഹൂ ഹാഡ് ബീൻ ഇൻ സ്വിറ്റ്സർലൻഡ് വിപ്ലവം നടക്കുന്ന സമയത്ത് വ്ളാഡിമർ ലെനിൻ സ്വിറ്റ്സർലൻഡിലായിരുന്നു കെ എം ടു റഷ്യ അത് എവിടേക്ക് എത്തി റഷ്യയിലേക്കെത്തി ആൻഡ് സ്ട്രോങ്ലി ഒപ്പോസ് ഡി ദ പ്രൊഫഷണൽ ഗവർമെൻറ്റ് എന്നിട്ട് വളരെ ശക്തമായി ഈ ഇടക്കാല ഗവൺമെൻറ്റിനെ ഒപ്പോസ് ചെയ്തു ഹി ആർഗ്യൂഡ് ദാറ്റ് ദ എൻറ്റയർ പവർ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദ സോവിയറ്റ്സ് ഇഫ് ദ വെയർ ടു റിയലൈസ് ദ എയിംസ് ഓഫ് ദ റവല്യൂഷൻ വിപ്ലവത്തിൻ്റെ ലക്ഷ്യങ്ങൾ യഥാർത്ഥമായും നടപ്പിലാക്കണമെങ്കിൽ അധികാരം ഉറപ്പായും സോവിയറ്റുകളുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം കൈമാറ്റം ചെയ്യണമെന്ന് ലെന്നിൻ വാദിക്കുകയുണ്ടായി ദ ബോൾഷെവിക്സ് ആൻഡ് ദ സോവിയറ്റ്സ് സപ്പോർട്ടഡ് ഹിം അതുകൊണ്ട് തന്നെ ബോൾഷെവിക്കുകളിലും സോവിയറ്റുകളും ലെനിനെ സപ്പോർട്ട് ചെയ്തു ദേ പ്രൊപ്പൊക്കേറ്റഡ് ദാറ്റ് ഓൺലി പ്രോളിറ്റേറിയൻ ഗവൺമെൻറ് കുഡ് ഇറാഡിക്കേറ്റ് സെഞ്ചുറി സോൾഡ് എക്കണോമിക് ബാക്ക്വേഡ്നസ് ആൻഡ് ഇൻ ഈക്വാളിറ്റി അവർ പ്രചരിപ്പിക്കുകയുണ്ടായി എന്ത് പ്രചരിപ്പിച്ചു ഓൺലി പ്രോളിറ്റേറിയൻ ഗവൺമെൻറ് പ്രോളിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് എന്നാണ് തൊഴിലാളികൾ അപ്പോൾ തൊഴിലാളികളുടെ ഗവൺമെൻറിനെ മാത്രമേ കുഡ് ഇറാഡിക്കേറ്റ് സെഞ്ചുറി സോൾഡ് എക്കണോമിക് ബാക്ക്വേഡ്നസ് ആൻഡ് ഇൻ ഈക്വാളിറ്റി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന എക്കണോമിക്കായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ബാക്ക്വേഡ്നസ് പിന്നോക്കാവസ്ഥയും ഇന്നീക്വാളിറ്റി അസമത്വവും മാറ്റിമറിക്കണമെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ഒരു പ്രോളിറ്റേറിയൻ ഗവൺമെൻറ് മാത്രമേ ഒരു തൊഴിലാളി ഗവൺമെൻറ് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു ദേ പുട്ട് ഫോർവേഡ് സവർ ഡിമാൻഡ്സ് ലൈക്ക് അങ്ങനെ അവർ ആ ഗവൺമെൻറ്റിന് മുന്നിൽ ചില ഡിമാൻഡുകൾ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി എന്തായിരുന്നു അവ ഫസ്റ്റ് വൺ വിഡ്രോ റഷ്യ ഫ്രം ദി ഫസ്റ്റ് വേൾഡ് വാർ അവരുടെ ഒന്നാമത്തെ ആവശ്യം ഒന്നാം ലോക യുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറണം എന്നുള്ളതായിരുന്നു രണ്ട് സേസ് ദ ലാൻഡ്സ് ഓൺ ബൈ ദി ലോഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദെം എമോങ് ദ ഫാർമേഴ്സ് പ്രഭുക്കന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന ഭൂമി പിടിച്ചെടുക്കുകയും ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദെം എമോങ് ദ വർക്കേഴ്സ് അത് കർഷകർക്കും ഫാർമേഴ്സ് തൊഴിലാളികൾക്കും അതുപോലെ തന്നെ കർഷകർക്കും വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി മൂന്ന് മേക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി ഫാക്ടറികളെല്ലാം തന്നെ പൊതു സ്വത്താക്കണമെന്ന് ആവശ്യം ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങളാണ് ബോൾഷേവക്കുകൾ മെൻഷേവക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ സർക്കാരിൻ്റെ മുന്നിൽ വെച്ചത് അങ്ങനെ ഇൻ ഒക്ടോബർ നയൻറ്റീൻ സെവൻറ്റീൻ ദി ബോൾ ഷെവിക്സ് ഓർഗനൈസ്ഡ് ആൻ ആംഡ് റെബല്യൻ അഗൈൻസ്റ്റ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ്സ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം ബോൾ ഷെവിക്കുകൾ സംഘടിക്കുകയും അവർ റഷ്യയിലെ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിനെതിരെ ഒരു വിപ്ലവം റബല്യൻ സംഘടിപ്പിക്കുകയും ചെയ്തു കെറൻസ്കി ഫ്ലഡ് ഫ്രം ദി കൺട്രി അങ്ങനെ കെറൻസ്കി രാജ്യത്തു നിന്ന് പാലായനം ചെയ്തു അലക്സാണ്ടർ കെറൻസ്കി നാട് വിട്ടു ആൻഡ് റഷ്യ കെയിം അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി ബോൾഷെവിക് അങ്ങനെ റഷ്യ ബോൾ നിയന്ത്രണത്തിലായി ദിസ് ഈവൻറ്റ് ത്രൂ വിച്ച് ദ ബോൾഷെവിക്സ് അറ്റൈൻഡ് പവർ ഇസ് നോൺ എസ് ഒക്ടോബർ റവല്യൂഷൻ അപ്പോൾ ഈ ബോൾഷെവിക്കുകൾ അധികാരം കൈയടക്കിയ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക്കുകൾ അധികാരം കൈയടക്കിയിട്ടുള്ള ഈ മാറ്റത്തെയാണ് ഈ അധികാര കൈമാറ്റത്തെയാണ് ഒക്ടോബർ റെവ റവല്യൂഷൻ എന്ന പറയുന്നത് അപ്പോൾ എന്താണ് ഒക്ടോബർ റവല്യൂഷൻ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റവല്യൂഷനെ ഒക്ടോബർ റവല്യൂഷൻ എന്ന് പേര് കൊടുത്തിട്ടുള്ളത് ആസ്പെർ റഷ്യൻ കലണ്ടർ റഷ്യൻ കലണ്ടർ പ്രകാരമാണ് ഒക്ടോബർ റവല്യൂഷൻ എന്ന പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻ്റർനാഷണൽ കലണ്ടർ പ്രകാരം നവംബറിലാണ് വിപ്ലവം നടന്നതെങ്കിലും റഷ്യൻ കലണ്ടർ ഇൻ്റർനാഷണൽ കലണ്ടറിനേക്കാൾ കുറച്ച് ദിവസങ്ങൾ പിന്നിലേക്കായതുകൊണ്ടാണ് അതിൻ്റെ ഒക്ടോബർ മാസമായിരുന്നു റഷ്യയിൽ എന്ന അതുകൊണ്ട് തന്നെ ഈ വിപ്ലവത്തെ ഒക്ടോബർ റവല്യൂഷൻ എന്ന് വിളിച്ചു സബ്സിക്വൻ്റ്ലി എ കൺവെൻഷൻ ഓഫ് ദി സോവിയറ്റ് വാസുകളെ ക്യാബിനറ്റ് വാസ്ഫോമഡ് വിത്ത് ലെനിൻ ആസിഡ് അങ്ങനെ സോവിയറ്റുകളുടെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ സമ്മേളനം നടത്തപ്പെടുകയും അതിലൂടെ ഒരു ക്യാബിനറ്റ് ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയും ആ മന്ത്രിസഭ സഭയുടെ തലവനായി ലെനിൻ അധികാരമേൽക്കുകയും ചെയ്തു അങ്ങനെ റഷ്യയുടെ പുതിയ ഭരണാധികാരിയായി ആര് മാറി ലെനി മാറി അപ്പോൾ വിപ്ലവങ്ങൾ രണ്ടെണ്ണം ഓക്കെ റഷ്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ രണ്ടെണ്ണം ഒന്ന് ഫെബ്രുവരി റവല്യൂഷൻ മറ്റൊന്ന് ഒക്ടോബർ അങ്ങനെ വിപ്ലവങ്ങൾ രണ്ട് ഭാഗങ്ങളായി നടന്നു കഴിഞ്ഞു അടുത്തത് ലെറ്റ്സ് എക്സാമിൻ ലെറ്റ് റിസൾട്ട്സ് ഓഫ് ദ റഷ്യൻ റവല്യൂഷൻ റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്കിനി പരിശോധിക്കാം ഫസ്റ്റ് വൺ റഷ്യ വിഡ്രോ ഫ്രം ദി ഫസ്റ്റ് വേൾഡ് വാർ ഒന്നാം ലോക യുദ്ധത്തിൽ നിന്നും റഷ്യ പിൻവാങ്ങി സീസ്ഡ് ഔട്ട് ദി ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പേഴ്സൺസ് പ്രഭുക്കന്മാരിൽ നിന്നും പിടിച്ചെടുത്ത ഭൂമി കർഷകർക്ക് വിതരണം ചെയ്തു ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ പൊതുമേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകി ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കുകയുണ്ടായി അച്ചീവ്ഡ് ഡെവലപ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ടെക്നോളജി ആൻഡ് എക്കണോമി സാമ്പത്തിക രംഗത്ത് സാങ്കേതിക രംഗത്ത് ശാസ്ത്രരംഗത്ത് വളരെയധികം പുരോഗതി കൈവരിക്കുകയുണ്ടായി ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻഡ്യൂ ഫോഴ്സ് ഇൻ നയൻറ്റീൻ ട്വൻറ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ റഷ്യക്ക് പുതിയ ഭരണഘടന കൊണ്ടുവന്നു യൂണിയൻ ഓഫ് സോഷ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോമ് ബൈ കൺസോൾഡേറ്റിംഗ് ഡിഫറൻറ്റ് സോവിയറ്റ് റിപ്പബ്ലിക് റഷ്യയിൽ യൂറോപ്പിൽ നിലനിരുന്ന റഷ്യയുടെ സമീപത്തെ നിലനിരുന്ന പല റിപ്പബ്ലിക്കുകളെയും സോവിയറ്റ് റിപ്പബ്ലിക്കുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന ഒരു വൻ രാജ്യം സൃഷ്ടിക്കൊണ്ടായി യു എസ് എസ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ആൻഡ് സ്പ്രെഡ് ദി സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദി വേൾഡ് ലോകത്താകമാനം റഷ്യൻ വിപ്ലവത്തോടു കൂടി സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വളരെയധികം പ്രചാരം ലഭിക്കുകയുണ്ടായി ഇത്രയുമാണ് ഈ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങളായി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്